ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഫർസീസ് ക്ലബ്. ആദ്യം തന്നെ എല്ലാവർക്കും റംസാൻ വിഷു ആശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അടുക്കളയുടെ കുറച്ച് വീഡിയോയുമായിട്ടാണ്. എൻ്റെ ചില വീഡിയോയിൽ കുറച്ച് പേർ കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഹോം ടൂർ ചെയ്യുമോ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കിച്ചണും വർക്കിംഗ് കിച്ചണും ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് എൻ്റെ ചെടികളുടെ അടുത്തേക്കൊന്ന് പോയിട്ട് അടുക്കളയുടെ വീഡിയോ കാണാം. ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ചെടികൾക്കൊന്നും അത്ര ഒരു ഉഷാറില്ല കേട്ടോ. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയും ഔട്ട്ഡോർ പ്ലാന്റ്സിൻ്റെയും പിന്നെ ഹാങ്ങിങ്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള. ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒരു 6 വർഷമൊക്കെ ആയി. അത്ര വലിയ കിച്ചണൊന്നും അല്ല കേട്ടോ ഇത്, സാധാരണ ഒരു നോർമൽ കിച്ചണാണ്. കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ടേബിൾ വെച്ചത്. ടേബിളിൽ ഒരു മണി പ്ലാന്റും കൂടി വെച്ചിട്ടുണ്ട്. മണി പ്ലാന്റ് വെള്ളത്തിലാണ് കേട്ടോ വെച്ചത്. താഴെയും മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ഷെൽഫുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ഷെൽഫിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത കുറച്ച് പാത്രങ്ങളാണ് വെച്ചിട്ടുള്ളത്. കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റോർ റൂം ഉള്ളത്. താഴത്തെ ഷെൽഫിൽ കുട്ടികളുടെ പുസ്തകവും കാര്യങ്ങളൊക്കെയാണ് വെക്കാറുള്ളത്. ഇവിടെ ഇരുന്നാണ് കുട്ടികൾ പഠിക്കാറുള്ളത്. അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ ജോലിയിലാണെങ്കിലും എനിക്ക് കുട്ടികളുടെ അടുത്തേക്ക് ശ്രദ്ധിക്കാൻ കഴിയും. കിച്ചണിൻ്റെ ഈ ഭാഗത്ത് ഒരു OTG ഓവനും മൈക്രോവേവ് ഓവനും പിന്നെ ഒരു എഗ് ബീറ്ററുമാണ് ഇവിടെ വെച്ചത്. ഈ ഭാഗത്ത് ഒരു വാഷ് ബേസും അതിൻ്റെ അടുത്തായിട്ട് ഗ്രൈൻഡറും ഉണ്ട്.
മുകളിലുള്ള ഗ്ലാസിൻ്റെ ഷെൽഫിൽ കുറച്ച് പാത്രങ്ങൾ തന്നെയാണ് വെച്ചത്. ഈ ഭാഗത്തെ ഷെൽഫിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത മിക്സിയും അതിൻ്റെ ജാറും ഒക്കെയാണ് വെച്ചത്. അപ്പോൾ ഇതാണ് എൻ്റെ വർക്കിംഗ് കിച്ചൺ. ഇവിടെ നിന്നാണ് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാറുള്ളത്. വിറകടുപ്പും ഗ്യാസടുപ്പും എല്ലാം ഇവിടെ തന്നെയാണ്. താഴെയും മുകളിലൊക്കെ ആയിട്ട് കുറച്ച് ഷെൽഫുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലുള്ളത് ഗ്ലാസിൻ്റെ ഷെൽഫുകളാണ്. താഴത്തെ ഷെൽഫിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെയാണ് വെച്ചത്. മുകളിൽ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളാണ് വെച്ചത്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഭക്ഷണം സെർവ് ചെയ്യാനുള്ള പാത്രങ്ങൾ കഴിയുന്നതും വർക്കിംഗ് കിച്ചണിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. എൻ്റെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഷെൽഫിൽ കുറച്ച് കപ്പുകളും ഗ്ലാസുകളും ഒക്കെയാണ്. മുകളിലുള്ള ഈ ഗ്ലാസിൻ്റെ ഷെൽഫുകളെല്ലാം ഗിൽസിന്മേലാണ് ഫിറ്റ് ചെയ്തത്. ഈ ഷെൽഫിൽ നമ്മളെപ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് പാത്രങ്ങളാണ് വെച്ചത്. ഇതാണ് എൻ്റെ വിറകടുപ്പ്. ഈ അടുപ്പിൽ കുഴിമന്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുപ്പിൻ്റെ താഴെ വിറക് വെക്കുന്ന ഭാഗം വിറക് കാണാത്ത തരത്തിൽ ഡോറ് വെച്ചിട്ടുണ്ട്. ഈ വിറകടുപ്പിൻ്റെ സൈഡിലുള്ള ഷെൽഫിലായിട്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന മസാലപ്പൊടികളൊക്കെ വെക്കുന്നത്. അടുപ്പിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷെൽഫുകൾ കൂടിയുണ്ട്. അതിൽ കടല, ചെറുപയർ അതുപോലത്തെ പയറുവർഗ്ഗങ്ങളാണ് വെക്കാറുള്ളത്. കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് പോട്ടിൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പായ ഒരു പ്ലാന്റ് ആണ്. ഇത് കലാത്തിയ പ്ലാന്റിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇതിനെ മോണ്ടോഗ്രാസ്, മങ്കി ഗ്രാസ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് എല്ലാവർക്കും അറിയാവുന്ന മണി പ്ലാന്റ് തന്നെയാണ്. ഇത് മണി പ്ലാന്റിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ്.
ഇതും ഒരു മണി പ്ലാന്റ് തന്നെയാണ്. കിച്ചണിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് മിക്സിയും ഇൻഡക്ഷൻ കുക്കറും റൈസ് കുക്കറും പിന്നെ ഗ്യാസ് അടുപ്പും എല്ലാം ഈ സൈഡിലായിട്ടാണ് വെച്ചത്. ഇത് വർക്കിംഗ് കിച്ചണിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഏരിയയാണ്. ഭക്ഷണം കഴിക്കാനും പിന്നെ ടി വി ഒക്കെ ഇവിടെയാണ് വെച്ചത്. വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ഏരിയയാണിത്. കുട്ടികളുടെ കളിയും ടി വി കാണലും ഭക്ഷണം കഴിക്കലും എല്ലാം ഇവിടെ തന്നെയാണ്. പിന്നെ പുറത്തേക്കുള്ള ടോയ്ലറ്റും ബാത്റൂമും കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അടുക്കളയുടെയും വർക്കിംഗ് കിച്ചണിൻ്റെയും വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്. കൂടാതെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എങ്കിലാണ് ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുകയും വേണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും റംസാൻ വിഷു ആശംസകൾ. എന്നാൽ ശരി, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.